നടി പാർവതി ഇപ്പോഴും സിനിമയിലത്ര സജീവമല്ലെങ്കിൽ കൂടി താരത്തിന്റെ വിശേഷങ്ങളെല്ലാം ജയറാം വഴിയും കാളിദാസ വഴിയുമൊക്കെ തന്നെ നമ്മൾ അറിയാറുണ്ട് താരദമ്പതിമാരായ ജയറാം പാർവതി ചിത്രത്തിന് താഴെ കണ്ട നെഗറ്റീവ് കമന്റുകൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് അതുര്യ ദീപു ഇപ്പോൾ പാർവതി തടി കുറയ്ക്കാൻ നോക്കിയെന്നും അസുഖമുണ്ടെന്നും തുടങ്ങി സ്വയം കൽപ്പിച്ചുകൂട്ടിയ അഭിപ്രായങ്ങൾ പ്രകടമായിരുന്നു എന്നും ഏറെയാണെന്നും എത്ര സാക്ഷരതയാണെന്നും പറഞ്ഞാലും മലയാളികൾ ബോഡി ഷേവിംഗ് മറക്കില്ല എന്നുമാണ് കുറിപ്പിന്റെ തുടക്കം ഇപ്പോൾ പാർവതിയും ജയറാമും മൊത്തമുള്ള ഒരു ചിത്രത്തിന്റെ താഴെയാണ് നിരവധി പേർ കമന്റുമായി എത്തുന്നത് എന്തോ അസുഖമാണ് അതോ മരുന്ന് കഴിച്ച് ഇങ്ങനെ മെലിഞ്ഞതാണോ എന്തായാലും നല്ല വൃത്തികേടായിട്ടുണ്ട് ടൈറ്റാനിക്കിലെ പോലെ ആവും കുറച്ചുകൂടി കഴിഞ്ഞാൽ നൂറുകണക്കിന് കമന്റുകളാണ് പാർവതിന്റെ താഴെ വരുന്നത് ഒരാൾ എങ്ങനെയെങ്കിലും ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് മെലിയുമ്പോൾ ഇങ്ങനെയാണോ നിങ്ങൾ അവരെ പുകഴ്ത്തുക അല്ലെങ്കിൽ താഴ്ത്തുക ഇങ്ങനെയാണോ ഒരാളെ കുറിച്ച് അഭിപ്രായം പറയുക നൂറുകണക്കിന് ചോദ്യങ്ങൾ ഇതിന്റെ താഴെ വരുമ്പോൾ അതിനെല്ലാം മറുപടിയുമായാണ് ഈ കുറിപ്പ് വരുന്നത് ഞാൻ എന്റെ തുടക്കത്തിലാണ് തുടക്കത്തിലാണുള്ളത് എന്നെ ഇപ്പോൾ കണ്ടാൽ തിരിച്ചറിയുമെങ്കിലും ഈ കഴിഞ്ഞ രണ്ടു വർഷം കണ്ട് ഒരുപാട് മാറ്റങ്ങൾ ശാരീരികമായും മാനസികമായും എനിക്കുണ്ടായി അതുപോലെ ആർക്കും മാറ്റങ്ങൾ ഉണ്ടാകും പ്രായമാകും ചെറുപ്പം തോന്നിക്കും തടിക്കും മെലിയും ചിലപ്പോൾ മുടി വളരും ചിലപ്പോൾ മുടി കൊഴിയും ചിലപ്പോൾ വെളുക്കും ചുവക്കും ചിലപ്പോൾ ഇരുളും ഇതൊക്കെ സർവ്വസാധാരണമാണ് ഇന്ന് അത്യാവശ്യം റീച്ചുള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ കണ്ട ഫോട്ടോയാണിത് താരദമ്പതികളായ ശ്രീ ജയറാമും ശ്രീമതി പാർവതിയും ഫോട്ടോ ഇത് റീസന്റ് ഫോട്ടോ ആണെന്ന് അറിയില്ല അതിലെ കമന്റുകൾ വായിച്ച് പോയിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് എഴുതുന്നത് ചെയ്തത് ിലെ കമന്റ്സ് ഉണ്ട് ഈ കോലത്തിലും കൊണ്ട് നടക്കാൻ ഒരു മനസ്സുണ്ടല്ലോ അതാ ഭാഗ്യം ഐ തിങ്ക് പാർവതി ഈസ് എ സുഗർ പേഷ്യൻസ് പ്ലീസ് ചെക്ക് എന്തോ മരുന്നൊക്കെ കഴിച്ച് തടി കുറയ്ക്കാൻ നോക്കിയതാ എന്തായാലും സംഭവം കളറായിട്ടുണ്ട് കഴുത്തിലെ കൈയിലും ഒക്കെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ടൈറ്റാനിക്കിലെ കഥ പറയുന്ന അമ്മുമെ പോലെയാകും ഇങ്ങനെയാണ് കമന്റ്സ് എത്ര സാക്ഷരതയാണെന്ന് പറഞ്ഞാലും മലയാളികൾ ബോഡി ഷേമിംഗ് മറക്കില്ല അതങ്ങനെ തുടർന്നു കൊണ്ടുപോയി തന്നെ ഇരിക്കും അവരുടെ ശരീരത്തിലെ മാറ്റങ്ങൾ മറ്റുള്ളവർക്ക് അസഹിഷ്ണുതായി ഉണ്ടാക്കുന്ന കാര്യം എന്താണ് ചിലപ്പോൾ അവർ ഡയറ്റ് ചെയ്തിട്ടുണ്ടാകാം വ്യായാമം ചെയ്തുണ്ടാകാം ഏതെങ്കിലും ഒരു രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടാകാം അതുമല്ലേ ഹോർമോൺ പ്രശ്നമാകാം ഈ ഫോട്ടോയ്ക്ക് താഴെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടവർക്കൊക്കെ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല സ്വന്തം പങ്കാളിക്കോ മക്കൾക്കോ കുടുംബത്തിനോ ഉള്ള സുഹൃത്തുക്കൾക്കോ ഉള്ള ഈ പറയുന്ന ആളുകൾക്ക് പ്രതീക്ഷിക്കുക വിപരീതമായി മുകളിൽ പറഞ്ഞ കാരങ്ങളാൽ ശാരീരിക മാറ്റങ്ങൾ സംഭവിച്ചാൽ അവർ ഇവരെ ഒറ്റപ്പെടുത്ത് ഒഴിവാക്കുകയും ചെയ്യുമോ അറിയില്ല ഇങ്ങനെയാണ് ഈ കമന്റ് പോകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ